ആസാം മുഖ്യമന്ത്രി, നല്ല പെർഫെക്റ്റ് ആർ എസ് എസ്സുകാരനാണ്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറുന്ന മുസ്ലിങ്ങൾക്ക്, റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കൊക്കെ ശരിക്ക് വരച്ച വരയിൽ തന്നെ നിർത്തിയിട്ട് ക്ഷേത്രഭൂമികളൊക്കെ കൈയടക്കുന്നതിനൊക്കെ ശരിക്ക് കൃത്യമായിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ നല്ല ചങ്കൂറ്റമുള്ള ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ ട്രൈബ്സ് ആയിട്ടുള്ളവർ ആസാമിലെ വനാന്തരങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ അവർക്ക് വേണ്ട കുറേയധികം പരിപാടികൾ ചെയ്തിട്ട് അവരുടെ ഒരു വലിയ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. നല്ല രീതിയിലുള്ള പ്രഖ്യാപനമാണ്. അതായത്, നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം കൈവെടിയരുത്. അത് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് തന്നതാണ്. അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേതാണ്. നിങ്ങളുടെ പൈതൃകം നിങ്ങളുടെ സംസ്കാരത്തിലാണ്, നിങ്ങൾ ആരാധനയിലാണ്, നിങ്ങളുടെ ജീവിത ശൈലിയിലാണ്. അത് നിലനിർത്തണം, അതിനെ സംരക്ഷിക്കണം. നമ്മളുടെ ശശി തരൂര് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ലോകം മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങേര് പറഞ്ഞതിനെ ഞാൻ പുകഴ്ത്തുകയും ചെയ്തു. പിന്നീട് അബദ്ധം മനസ്സിലായത്, ഛത്തീസ്ഗഡില് നൂറുകണക്കിന് ഹിന്ദുക്കളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും കേരളത്തിലെ ക്രിസ്ത്യാനികൾ മതപരിവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ മതപരിവർത്തനം നടത്തുന്നവരെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തു. നിയമപ്രകാരം അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതികരിച്ചത് ശശി തരൂർ എന്ന കേരളത്തിലെ ജന്മം മാത്രമാണ്. ലോകത്തിന്റെ മുമ്പിൽ ഭാരതം അവഹേളിക്കപ്പെടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, സ്വന്തം ധർമ്മത്തെ ലോകം മുഴുവനും ധന്യമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ ധർമ്മത്തിനെതിരെ സംഭവിക്കുന്ന ക്രൂരവും നീചവും തട്ടിപ്പും വെട്ടിപ്പും ചതിയും കച്ചവടവും അതിനെതിരെ പറയാനുള്ള ചങ്കൂറ്റയില്ല. ക്രിസ്ത്യൻ വോട്ട് വേണം കേരളത്തിൽ. ഭാവിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സ്വന്തം അമ്മയെ പോലും ശശി തരൂരെ തന്നെ പോലെയുള്ളവര് പ്രത്യേക രീതിയിൽ പറയുന്നത് വേദനാജനകമാണ്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് ധർമ്മത്തെ പരിപാലിക്കാൻ യുദ്ധത്തിനിറങ്ങാനാ പറഞ്ഞിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് തന്നെ പോലെയുള്ള വ്യക്തികൾ ഈ നാറിയ പരിപാടിയെങ്കിലും പറയുന്നത് ഒഴിവാക്കാമായിരുന്നു. ആ തട്ടിപ്പും ചതിയിലൂടെ മതപരിവർത്തനം നടത്തുന്നതിനെ ന്യായീകരിക്കാനും നമ്മുടെ കേരള മുഖ്യമന്ത്രി ബി ബി സിയെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ നാണം കെടും എന്ന് പറഞ്ഞ പോലെ ശശി തരൂര് നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ പറഞ്ഞു. ആ കോൺഗ്രസിന്റെ തനി സ്വഭാവം, നിങ്ങൾ കോൺഗ്രസിൽ തന്നെ ഇരിക്കണം, ഒരു കാരണവശാലും വേറൊരു പാർട്ടിയിലേക്ക് പോകരുത്. ആ പാർട്ടിയെ മുടിപ്പിക്കാൻ നിങ്ങൾ പറ്റിയ ആളാണ്. ആ നിങ്ങളാണ് ഈ പാവപ്പെട്ട ഹിന്ദുക്കളെ ചതിച്ച് മതപരിവർത്തനം നടത്തുന്നതിനെതിരെ നിയമ നടപടികൾ എടുത്താൽ ലോകത്തിന്റെ മുമ്പിൽ ഭാരതം അവഹേളിക്കപ്പെടുമെന്ന്. അപ്പൊ നിങ്ങൾ യു എൻ ഒയിലെ സെക്രട്ടറി ആയിരുന്നു, വേറെ വല്ല പരിപാടിയിൽ ഉണ്ടായിരുന്ന ആളാണോ? ലോകം എങ്ങനെയാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല. സ്വന്തം സംസ്കാരത്തെയും പൈതൃകത്തെയും നമ്മുടെ നാടിനെയും തട്ടിപ്പും വെട്ടിപ്പും ചതിയും കൊണ്ട് കൊളോണിയൽ മതം ഈ നാട്ടിൽ കുത്തി ഇറക്കിയവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് എതിർത്താൽ, അത് നിയമപരമായിട്ട് തടഞ്ഞാൽ, അത് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവഹേളിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ നാടിന്റെ സർവ്വ സംസ്കാരത്തെയും തകർക്കുന്നവർക്ക് പത്മശ്രീ കൊടുക്കല്ലേ വേണ്ടത്? തന്നെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രി ആയാലുള്ള അവസ്ഥ എന്താ? ഏതായാലും നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. തിരുവനന്തപുരത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് അങ്ങനെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹമുണ്ട്. അതെല്ലാം ഓർമ്മയിൽ വരുന്നുണ്ട്. അതിൽ യാതൊരു കാര്യവും ചെയ്തു തന്നില്ലെന്ന് മാത്രമല്ല, ഭയങ്കര വാചകോടിയായിരുന്നു. ഇപ്പൊ ഒന്നുകൂടി മനസ്സിലായി. ഈ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ലോകത്തിലെ പത്രപ്രവർത്തകരുടെ അടുത്തും ഭാരതത്തെ കൊള്ളയടിച്ചവരുടെ മുമ്പിൽ വെച്ചിട്ട് അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നാണോ ഇല്ലേ? അപ്പൊ ലോകത്തിന്റെ മുമ്പിൽ ഭാരതം ചീത്തയാവില്ലേ നിങ്ങളുടെ ഈ വീക്ഷണത്തിലൂടെ പറഞ്ഞാല്? ആ അവര് തന്നെ, ഇംഗ്ലണ്ടുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്ന മതം പാവപ്പെട്ട ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെച്ച് അവരെ മതപരിവർത്തനം നടത്തുന്നത് പോലീസിനെയോ നിയമത്തെയോ ഉപയോഗിച്ച് തടഞ്ഞാൽ അത് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അവഹേളിക്കപ്പെടും. ഇവർ ചെയ്ത മറ്റ് കർമ്മങ്ങളൊക്കെ നിങ്ങൾ ലോകം മുഴുവനും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് പത്മശ്രീ കിട്ടുമോ? ഏതായാലും ശശി തരൂര് രണ്ട് മൂന്ന് വഞ്ചിയിലൊന്നും കാല് വെക്കല്ലേ. ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ജന്മമേ ഉള്ളൂ. ആ ജന്മം ആണുങ്ങളെ പോലെ ജീവിക്കുക. പല പെണ്ണുങ്ങൾ വിവാഹത്തിലൂടെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ധാർമ്മികമായിട്ട് ജീവിക്കാൻ പഠിക്കുക, ധാർമ്മികമായിട്ട് പറയാൻ പഠിക്കുക, ധാർമ്മിക ലക്ഷ്യം വെച്ച് പറയുക. അതാണ് ആസാം മുഖ്യമന്ത്രി ചെയ്തത്. അവരോട് ക്രിസ്തുമതം സ്വീകരിക്കരുതെന്ന് പറഞ്ഞില്ലേ, ഇസ്ലാം മതം സ്വീകരിക്കരുതെന്ന് പറഞ്ഞു. നിങ്ങളുടെ സംസ്കാരം നിലനിർത്തണം, നിങ്ങളുടെ പൈതൃകം നിലനിർത്തണം, നിങ്ങളുടേതായ പൂർവികർ നിങ്ങൾക്ക് തന്ന എല്ലാം നിലനിർത്തണം. അത് കേട്ടേ ഉള്ളൂ. 40-ഉം 45-ഉം ഗ്രൂപ്പുകളായിട്ട്
അവരെല്ലാം ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കാണുന്നത്. ധാർമ്മികമായിട്ട് പറയുക, ഈ നാടിന്റെ പൈതൃകം ലോകം മുഴുവനും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മള്. അതുകൊണ്ട് ആ ധർമ്മത്തെ സംരക്ഷിക്കുക. വിദേശികൾ ഇവിടെ ഇറക്കുമതി ചെയ്ത പുണ്യവാളന്മാരെയും വിദേശികൾ ഇറക്കുമതി ചെയ്ത തീവ്രവാദികളെയും വിദേശികളുടെ പുസ്തകങ്ങളും വിദേശികളുടെ ആരാധനാക്രമവും ഈ ഭാരതത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള ദൈവ സങ്കല്പം ദൈവപുത്ര സങ്കല്പവും ഇതെല്ലാം ഈ നാടിന്റെ പൈതൃകത്തിന് എതിരാണ്. അത് പറഞ്ഞില്ലെങ്കിലും ഏറ്റവും കുറഞ്ഞത് അവനവന്റെ സംസ്കാരം സംരക്ഷിക്കണം എന്നെങ്കിലും പറയാൻ ആസാമിലെ മുഖ്യമന്ത്രി സന്നദ്ധനായതിന്റെ റിസൾട്ട് ഉണ്ട്. ഇങ്ങനെ ഭാരതം ഭരിക്കുന്ന ഈ നാടിനോട് സംസ്കാരമുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും, അത് ഉറപ്പാണ്. ആ മാറ്റത്തിന് ഇടവരട്ടെ ആസാം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എന്ന് പ്രാർത്ഥിക്കുന്നു. ശശി തരൂരിന് ഇന്നലെ നല്ലത് പറഞ്ഞതിൽ ഒരു അബദ്ധം പറ്റിയെന്ന് ഇന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ട് അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നു. പ്രണാമം.